നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കാൻ നിങ്ങൾ തയ്യാറായിട്ടാണ് വന്നത്, പക്ഷെ എനിക്ക് ഉത്തരങ്ങളില്ല. ഞങ്ങളെ അറിയില്ലേ, നിങ്ങൾ ഞങ്ങളെ കാണുമ്പോൾ ചിരിക്കുകയും ഞങ്ങളെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരല്ലേ. ഒരു ദിവസം കൊണ്ട് ഞങ്ങൾ എന്താണ് നിങ്ങൾ കന്യന്മാരായി പോകുന്നത്? ഞാൻ ഇതിൽ കൂടുതൽ എന്താണ് പറയാനുള്ളത്? ഞാൻ പറഞ്ഞതിൽ എൻ്റെ അഭിപ്രായത്തിൽ ദയവ് ചെയ്ത് മനസ്സിലാക്കുക. നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് എനിക്ക് മറുപടി പറയാൻ സാധിക്കില്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ് നടൻ മോഹൻലാൽ. റിപ്പോർട്ട് സ്വാഗതം ചെയ്യുന്നുവെന്നാണ് മോഹൻലാൽ പറഞ്ഞത്. കേരള ക്രിക്കറ്റ് ലീഗ് ലോഞ്ചിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സിനിമാ മേഖല ഒന്നാകെ പ്രതികരിക്കേണ്ട വിഷയമാണിതെന്നും എന്നാൽ ശ്രദ്ധ മുഴുവൻ അമ്മയിലേക്ക് ഫോക്കസ് ചെയ്തിരിക്കുകയാണെന്നും അദ്ദേഹം പറയുന്നു. ഞാൻ എവിടെയും ഒളിച്ചോടിപ്പോയിട്ടില്ല. കഴിഞ്ഞ 47 വർഷമായി നിങ്ങളുടെ കൂടെ തന്നെയുള്ള ആളാണ് ഞാൻ. ചില വ്യക്തിപരമായ കാരണങ്ങളാൽ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല. കുറച്ചുനാൾ ഗുജറാത്തിലായിരുന്നു, പിന്നെ ബോംബെയിലായിരുന്നു, പിന്നെ ചെന്നൈയിലായിരുന്നു. ഭാര്യയുടെ സർജറിയുമായി ബന്ധപ്പെട്ട് ആശുപത്രിയിലായിരുന്നു. ബറോസിൻ്റെ ഫൈനൽ മിക്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം കാരണം മാറി നിൽക്കുകയായിരുന്നു. എൻ്റെ സിനിമയുടെ റിലീസ് മാറ്റിവെക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. സിനിമ എന്നത് ഈ സമൂഹത്തിൻ്റെ ചെറിയ ഭാഗം മാത്രമാണ്. മറ്റെല്ലാ സ്ഥലത്തും സംഭവിക്കുന്നത് സിനിമയിലും സംഭവിക്കുന്നു. ഞാനതിനെ പ്രോത്സാഹിപ്പിക്കുകയല്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സ്വാഗതാർഹമാണ്. 2 തവണ അവർ വിളിച്ചത് പ്രകാരം പോവുകയും സംസാരിക്കുകയും ചെയ്തു. ഞാനൊരു നടനാണ്, നിർമ്മാതാവാണ്. എനിക്കറിയാവുന്ന കാര്യങ്ങൾ എൻ്റെ സിനിമയെപ്പറ്റി ഞാൻ പറഞ്ഞു. പലപ്പോഴും ചോദിക്കുക മൊത്തം സിനിമയെക്കുറിച്ചായിരുന്നു. അത് എനിക്കറിയാൻ സാധിക്കുന്നതല്ല. അമ്മ എന്ന സംഘടന ഒരു ട്രേഡ് യൂണിയനല്ല, അതൊരു കുടുംബം പോലെയാണ്. അവരുടെ വെൽഫെയറിന് മുമ്പ് ആരംഭിച്ചതാണ്. ഒരുപക്ഷേ പുറത്തേക്ക് പോകുമ്പോൾ ഏറ്റവും പേരുള്ള സംഘടനയാണ് അമ്മ. ഞങ്ങളുടെ കൂടെയുള്ളവരുടെ നന്മയ്ക്കായി തുടങ്ങിയ സംഘടനയാണ്. ജീവിതത്തിലെ പ്രശ്നങ്ങളിൽ സഹായിക്കാൻ വേണ്ടി തുടക്കം മുതലേ ഞാൻ കൂടെയുണ്ട്. കഴിഞ്ഞ 2 തവണയും ഞാനായിരുന്നു പ്രസിഡന്റ്. ഇപ്പോൾ നടക്കുന്നതിന് ഉത്തരം പറയേണ്ടത് മലയാള സിനിമ മൊത്തമാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഒരു കാര്യം മാത്രമല്ല ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്, സിനിമയിലെ മറ്റു പല മേഖലകളിലുള്ള കാര്യങ്ങളും പറയുന്നുണ്ട്. എന്തിനും ഏതിനും അമ്മയുടെ കമ്മിറ്റിയെ കുറ്റപ്പെടുത്തുന്നതാണ് കണ്ടത്. എല്ലാത്തിനും അമ്മ എന്ന സംഘടനയല്ല മറുപടി പറയേണ്ടത്. ഏറ്റവും കൂടുതൽ ചോദ്യശരങ്ങൾ വരുന്നത് എനിക്കും എൻ്റെ കൂടെയുള്ളവരിലേക്കുമാണ്. അതിനാൽ എല്ലാവരും കൂടി ആലോചിച്ച് എടുത്ത തീരുമാനമാണ് മാറി നിൽക്കാമെന്നത്. മലയാളം ഇൻഡസ്ട്രി തന്നെ തകർന്നു പോകുന്ന കാര്യങ്ങളാണിത്. വളരെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുത്ത ഇൻഡസ്ട്രിയാണ്. ദയവചെയ്ത് ഫോക്കസ് ഞങ്ങളിലേക്ക് മാത്രമാക്കി സിനിമാ ഇൻഡസ്ട്രിയെ തകർക്കരുത്. സർക്കാരും പോലീസും തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട്, അന്വേഷണം നടത്തുന്നുണ്ട്. അമ്മയിൽ പലർക്കും തെറ്റിദ്ധാരണകളും വിയോജിപ്പുമൊക്കെയുണ്ട്. അവർ മുന്നോട്ട് വരട്ടെ, മലയാള സിനിമയെ രക്ഷിക്കണം. ഒരുപാട് സാധ്യതകളും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മുന്നോട്ട് വെക്കുന്നത്. സർക്കാരിൻ്റെ നല്ല തീരുമാനമായിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. ഒരു സംഘടനയെ മാത്രം ക്രൂശിക്കരുത്. ഒരുപാട് സംഘടനകളുള്ള വലിയൊരു ഇൻഡസ്ട്രിയാണിത്. കേരളത്തിൽ നിന്നുള്ള ഒരു വലിയ മൂവ്മെൻ്റായി ഇത് മാറണം. സിനിമയിൽ മാത്രമല്ല എല്ലാ മേഖലയിലും ഇതുപോലുള്ള കമ്മിറ്റികൾ ഉണ്ടാകണം എന്നാണ് ആഗ്രഹം. കുറ്റം ചെയ്തിട്ടുള്ള ആളുകൾ ശിക്ഷിക്കപ്പെടണമെന്നാണ് എൻ്റെയും ആഗ്രഹം. മറ്റു ഭാഷകളിലും ഇതുപോലൊരു കമ്മിറ്റി തുടങ്ങണമെന്നാണ് ആഗ്രഹം. ഇതൊരു മൂവ്മെൻ്റായി മാറട്ടെ. ജൂനിയർ ആർട്ടിസ്റ്റുകൾക്കും വേണം അസോസിയേഷൻ. സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ പരാതിപ്പെടാൻ സാധിക്കണം. അമ്മയുടെ പ്രസിഡന്റായിട്ടല്ല സംസാരിക്കുന്നത്. ഈ വ്യവസായം തകർന്നു പോകരുത്. മലയാള സിനിമ രാജ്യാന്തര ശ്രദ്ധ നേടുന്ന സമയമാണിത് എന്നാണ് മോഹൻലാൽ പറഞ്ഞത്. നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കാൻ തയ്യാറായാണ് വന്നിരിക്കുന്നത്, പക്ഷേ എൻ്റെ കയ്യിൽ ഉത്തരങ്ങളില്ല. നിങ്ങളുടെ കയ്യിലാണ് കാര്യങ്ങൾ നിൽക്കുന്നത് എന്നും മോഹൻലാൽ പറയുന്നുണ്ട്. കോടതിയിലിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അഭിപ്രായം പറയാൻ ആളല്ല. അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട്. ഇനിയും ഇതുപോലുള്ള കാര്യങ്ങൾ സംഭവിക്കാതിരിക്കാൻ നമ്മൾ ശ്രമിക്കേണ്ടത്. നിങ്ങൾക്ക് ഞങ്ങളെ അറിയില്ലേ? പെട്ടെന്നൊരു ദിവസം ഞങ്ങൾ നിങ്ങൾക്ക് അന്യരായോ എന്നും അദ്ദേഹം ചോദിക്കുന്നു. മലയാള സിനിമയിലെ ശുദ്ധീകരണത്തിന് എല്ലാവിധ സഹകരണവും ഉണ്ടാകും. ഞാൻ പവർ ഗ്രൂപ്പിൽപ്പെട്ട ആളല്ല. അങ്ങനൊന്നും ഉണ്ടോ എന്ന് എനിക്കറിയുകയുമില്ല. ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ ഒന്ന് കേൾക്കുന്നത് എന്നും മോഹൻലാൽ പറയുന്നുണ്ട്.